നമസ്കാരം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യ സന്ദർശനത്തിന് എത്തുകയാണ് തിങ്കളാഴ്ച അതിന് തൊട്ട് മുന്നോടിയായി അവർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു വലിയ സഹായമാണ് നരേന്ദ്രമോദി തങ്ങളുടെ പൗരന്മാർക്ക് ചെയ്തത് എന്ന് ഈ റഷ്യ യുക്രൈൻ യുദ്ധ സംഘർഷ സമയത്തെ ഇന്ത്യ ചെയ്ത സഹായങ്ങൾ അനുസ്മരിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് അതായത് റഷ്യ യുക്രൈൻ സംഘർഷ സമയത്ത് ആ യുക്രൈനിൽ നിന്നും യുക്രൈനിൽ പെട്ടുപോയ ഇന്ത്യക്കാരെ രക്ഷിക്കാനായി ഇന്ത്യ ഇന്ത്യൻ സർക്കാർ ഒരു വലിയ മിഷൻ തന്നെ നടത്തിയിരുന്നു ആ മിഷനിടയിൽ പാകിസ്ഥാനും അതുപോലെ തന്നെ ബംഗ്ലാദേശ് പൗരന്മാർമാരെയും പോലും രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അവിടെ നിന്നും ബംഗ്ലാദേശിന് പൗരന്മാരെ രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ഉണ്ടായിരുന്നില്ല അതുപോലെ പാകിസ്ഥാനും ഉണ്ടായിരുന്നില്ല വലിയ സംഘർഷ ബാധിതമായ പ്രദേശമായിരുന്നു പ്രത്യേകിച്ചും കിഴക്കൻ യുക്രൈനിൻ്റെ പ്രദേശങ്ങൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിൽ വലിയ ആശങ്കയാണ് ബംഗ്ലാദേശ് പൗരന്മാർക്കുണ്ടായിരുന്നത് അപ്പോഴാണ് ഇന്ത്യൻ സംഘം അവിടെ നിന്നുള്ള വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യക്കാരെ ബസ്സുകളിൽ ഒഴിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം നടന്നു വന്നിരുന്നത് അവിടെ വാഹനങ്ങളിൽ റോഡ് മാർഗം യുക്രൈനിൽ നിന്നും സമീപ രാഷ്ട്രങ്ങളായ പോളണ്ട് പോലുള്ള രാജ്യങ്ങളിലേക്ക് എത്തിച്ച ശേഷം അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇന്ത്യയുടെ അഞ്ച് കേന്ദ്രമന്ത്രിമാരാണ് അന്ന് യുക്രൈൻ്റെ സമീപ രാഷ്ട്രങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് വലിയൊരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് എന്ന് നമുക്കറിയാം അങ്ങനെ യുക്രൈനിൽ ചെറിയൊരു കാഷ്വാലിറ്റി മാത്രമാണ് ഉണ്ടായത് അവിടെ ഒരു വിദ്യാർത്ഥി ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു മറ്റൊരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് വെടിയേറ്റു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു പക്ഷേ ഏറ്റവും സംഘർഷബാധിതമായ പ്രദേശങ്ങളിൽ നിന്ന് പോലും ഇന്ത്യക്കാരെ വളരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു കൊണ്ട് സമീപ രാജ്യങ്ങളിൽ എത്തിക്കാനും അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യാനും ഇന്ത്യക്ക് സാധിച്ചു ആ സമയത്ത് ഒറ്റപ്പെട്ടുപോയ ബംഗ്ലാദേശി പൗരന്മാരെയും ഇന്ത്യ രക്ഷിച്ചിരുന്നു അതായത് ഇന്ത്യൻ പതാകകൾ വഹിച്ചു കൊണ്ടിരുന്ന വാഹനങ്ങളെ യുക്രൈൻ സൈനികരോ അല്ലെങ്കിൽ റഷ്യൻ സൈനികരോ തടയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോളണ്ടിലെ അതിർത്തികൾ ഇന്ത്യൻ സൈനികർ ഇന്ത്യൻ പതാക വഹിച്ചു കൊണ്ട് വഹിച്ചു വരുന്ന വാഹനങ്ങൾക്കായി തുറന്നുകൊടുക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അനുകൂല സാഹചര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശി പൗരന്മാരും ഇന്ത്യൻ വാഹനങ്ങളിൽ കയറുകയും അവർ പോളണ്ട് പോലുള്ള സ്ഥാനങ്ങളിൽ അവർ സ്വമേധയാ എത്തിയവരുണ്ട് അവിടെ നിന്നും സ്വസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സ്വരാജ്യത്തേക്ക് അവരെ എയർലിഫ്റ്റ് ചെയ്യാൻ ഇന്ത്യ സഹായിച്ചിരുന്നു അതാണ് ബംഗ്ലാദേശി പ്രധാനമന്ത്രി ഓർത്തെടുത്ത് ഇന്ന് ഇന്ത്യയോട് നന്ദി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ സന്ദർശനത്തിന് ബംഗ്ലാദേശിൽ നിന്നും ഒരു രാഷ്ട്രത്തലവൻ ഒരുങ്ങുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും ബംഗ്ലാദേശുമായും ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിർത്തി തർക്കമടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല സമീപകാലത്തായി അസമിൽ ചില തീവ്രവാദ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് ബംഗ്ലാദേശ് ആസ്ഥാനമായ ഒരു സംഘടന ഒരു തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഐ എസിലേക്കും അതുപോലെ തന്നെ അൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാനും മദ്രസയുടെ മറവിൽ ഇസ്ലാമിക തീവ്രവാദികളത്തിലേക്ക് ജനങ്ങളെയും ചെറിയ യുവാക്കളെയും മറ്റും ആകർഷിക്കാനും ശ്രമിക്കുന്ന ഒരു വലിയ ഭീകരപ്രവർത്തനം അസമിൽ ഈയിടെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ണിൽപ്പെട്ടിരുന്നു അതിനുശേഷം അസം സർക്കാരിൻ്റെ സഹായത്തോടു കൂടി മദ്രസ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ മുഴുവൻ പൊളിച്ചെടുക്കുകയും നിരവധി അറസ്റ്റുകൾ ഇതിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് അസം സർക്കാർ കണ്ടെത്തിയത് ഇതിനെല്ലാം പുറകിൽ ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായുള്ള ചർച്ചകൾ ഉയർന്നു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുമാത്രമല്ല ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടത്തപ്പെടുന്ന മയക്കുമരുന്നുകൾ കള്ളനോട്ടുകൾ ഇതെല്ലാം ഇന്ത്യയ്ക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ഇതെല്ലാം ബംഗ്ലാദേശുമായി വരുന്ന ചർച്ചകളിൽ ഈ വിഷയങ്ങൾ വന്നുപെടുമെന്ന് ഉറപ്പാണ് അതിന് തൊട്ട് മുന്നോടിയായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ഔദ്യോഗികമായി ഇത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തി ുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ വെബ് ഡെസ്ക് തത്ത്വമയ്യ ന്യൂസ്